Düsseldorfs Voice from Heaven. ഈശോയെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് എന്നോട് ധൈര്യമായി ചോദിക്കാലോ, ചോദിക്കടാ. എങ്ങനെയാ ഈശോയെ നമുക്ക് മനസമാധാനം ഉണ്ടാവുക? മനസമാധാനോ? കൊള്ളാലോ. ചില സമയത്തുണ്ടല്ലോ ലൈഫ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് ഒരു വഴിയാക്കും. മനസമാധാനം തേടി ഓടി അലഞ്ഞ് നടക്കുന്ന അവസ്ഥയാ ഈശോയെ. എന്താ ചെയ്യാന്ന് ഒരു പേടിയും കിട്ടില്ല. ആണോ? ഓഫ്, പ്രോബ്ലംസോട് പ്രോബ്ലംസ്. ഒന്ന് തീരുമ്പോഴത്തേക്ക് മറ്റൊന്ന് വരും. ചിലപ്പോ രണ്ടു മൂന്നെണ്ണം ഒരുമിച്ച് വരും. ചിലപ്പോ തോന്നും തീർന്നു, ഞാൻ അവസാനിച്ചു, ഇനി മുമ്പിലേക്ക് ഒന്നുമില്ല എന്ന് തോന്നും. പക്ഷെ എന്തോ അങ്ങേക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. അതില്ലാന്ന് ഞാൻ പറയില്ല, കാരണം അത് അങ്ങനെ തന്നെയാ. ഓ എന്റെ അമ്മേ, ഓർക്കുമ്പോ പേടിയാവ. ശരിക്കും പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാ കുഞ്ഞെ. രാവിലെ കണ്ണ് തുറന്ന് രാത്രി കിടക്കയിൽ ഉറങ്ങാൻ പോകുന്നവരെ ടെൻഷൻ. ഇനി ഉറങ്ങാനായിട്ട് കിടക്കുന്ന ഒരു 8 മണിക്കൂറാണെങ്കിലോ അപ്പൊ ടെൻഷൻ കാരണം ഉറക്കം വരൂല്ല. ഓ എന്റെ ഈശോയെ, എന്ത് ജീവിതാന്ന് എനിക്ക് മനസ്സിലാവാത്ത. കഴുത പണിയെടുക്കണ പോലെ പണിയെടുത്ത് പണിയെടുത്ത് പണിയെടുത്ത്. ഓ നീ എന്തിനാ ഈ പിറുപിറുക്കുന്ന കുഞ്ഞെ? ശരിക്കും മനസമാധാനം പോയല്ലേ? ജോലി ചെയ്ത് നമുക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ് കുഞ്ഞെ. അതിലെന്താ ഇത്ര ടെൻഷൻ ആവാൻ എന്ന് വിചാരിച്ച്. ഞാനൊരു മനുഷ്യനല്ലേ ഈശോയെ, എനിക്കൊരു റിലാക്സേഷൻ വേണ്ടേ, ഒരു സ്വസ്ഥത വേണ്ടേ, ഒരു അല്പസ്വസ്ഥത കിട്ടിയാ മതി. അത് നേരാ. ശരിക്കും വിശ്രമം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ഞെ. എവിടേക്കാ ഇറങ്ങി ഓടാ, ഓടി ചെല്ലുന്നിടത്തും ഇത് എന്നെ പ്രശ്നം. ഓ പരാതി പറഞ്ഞ് ഞാനും അടുത്തു. കുഞ്ഞെ നീ ഓടിപ്പോകുന്നത് എങ്ങോട്ടാണെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഈശോയെ സ്വന്തമായിട്ട് മനസമാധാനം ഉൽപ്പാദിപ്പിക്കാൻ? അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വെച്ചാ ഒന്ന് വേഗം പറഞ്ഞുതരൂ, കാരണം അത്രയും അടുത്ത് മട്ടിയിരിക്കുക. ഉണ്ടല്ലോ, ഒരു എളുപ്പ വഴി ഉണ്ട് കുഞ്ഞെ, പക്ഷേ അത് ഒത്തിരി റിസ്കാ. എന്റെ ഈശോയെ, ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര ഉപകാരം ഉണ്ടായി. കുഞ്ഞുമോള് ഒരു കുഞ്ഞെ കുട്ടിയായാ മതി, അപ്പൊ ടെൻഷൻ ഇല്ലല്ലോ. ഇത്രയുള്ളോ? എന്താ നിനക്ക് കുഞ്ഞിനെ പോലെ ആകാൻ പറ്റുമോ? എന്റെ കുട്ടാ, നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ നൽകിയ വലിയൊരു നിധിയായിരുന്നു അത്. ഓരോ മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചത് സരളമായ ഹൃദയത്തോടുകൂടെയാണ്, ഏറ്റവും നിർമ്മലമായ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തോടുകൂടെ. പക്ഷേ അവൻ്റെ തന്നെ പ്രവൃത്തികളാണ് അവൻ്റെ ഹൃദയത്തെ കാഠിന്യമുള്ളതാക്കി മാറ്റിയത്. അവൻ്റെ നിഷ്കളങ്കത അവന് നഷ്ടമായി. അവന്റെ ഹൃദയം കാഠിന്യമായപ്പോ അവനൊന്നും മനസ്സിലാക്കാൻ പറ്റാതെയായി. അവൻ ലക്ഷ്യബോധമില്ലാതെ ഇന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. പിന്നെ നീ പറഞ്ഞതുപോലെ എങ്ങോട്ടാ ഓടി ഒളിക്കുക എന്നാലോചിച്ച്. കുഞ്ഞേ നീ ശ്രദ്ധിച്ച് കേൾക്കുക, സത്യം നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് മുൻപിലെ വഴികളടയും, ജീവനിലേക്കുള്ള വഴികൾ. ഞാൻ പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്. ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യമെന്നുള്ളത് നിത്യസമാധാനത്തിലായിരിക്കുക എന്നുള്ളതാണ്. നീ നിത്യവും ചൊല്ലുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടില്ലേ കുഞ്ഞെ? മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇടയാകട്ടെ എന്നുള്ളത്. ഞാനാകുന്ന സത്യത്തെ നീ ഹൃദയത്തിലും ശരീരത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ നിനക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ജോലികൾ നീ വേഗത്തിൽ തീർത്തു കഴിയുമ്പോൾ ഞാൻ തുറന്നു തരുന്ന നിത്യജീവന്റെ വാതിലിലൂടെ
നീ ആ നിത്യസമാധാനത്തിൽ എന്നോടുകൂടെ ആയിരിക്കും കുഞ്ഞു. കുഞ്ഞേ, നീ ചോദിച്ചതുപോലെ മനസമാധാനം ഉണ്ടാക്കുന്ന ആ ഉപകരണമില്ലേ, അത് നീ തന്നെയാണ് എന്റെ കുഞ്ഞ്. സത്യമാകുന്ന താക്കോൽ കൊണ്ട് നീ അതിനെ പ്രവർത്തിപ്പിക്കേ. എന്റെ മനസമാധാനം എന്റെ തന്നെ കൈകളിലാന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അതല്ലേ ആനയുടെ വലിപ്പ ആനയ്ക്കറിയില്ലല്ലോ. ശരിയാ, നിനക്ക് ഇത്തിരി തടി കൂടുന്നുണ്ട് കുഞ്ഞേ. ഈശോയെ, അങ്ങ് എന്റെ കൂടെ നിക്കണേ ഈശോയെ, പ്ലീസ്. എനിക്കിനി നീ ഇല്ലാതെ പറ്റില്ല. നീ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, നീ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നീ വേണം, എന്നും 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 നീ വേണം. ഹൂവടാ, ഞാൻ നിന്റെ കൂടെ തന്നെയല്ലേ. എന്റെ തിരുമുറിവുകളുടെ ആഴങ്ങളിലേക്ക് നീ കടന്നു വാ എന്റെ കുഞ്ഞെ. എന്റെ ഹൃദയത്തിലെ മുറിവ് നിന്റെ വീടാക്കി മാറ്റി നീ. ശരിക്കും എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുമ്പോ അതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ് കുഞ്ഞെ? അത് നാണമല്ലല്ലോ, ഒരു നിർവികാരതയുമല്ല, എന്നാ ഭയവുമല്ല, പക്ഷേ ഒരു ചോദ്യം മാത്രം. നിനക്കതിന് കഴിയുമോ എന്നുള്ള ചോദ്യം. കുഞ്ഞെ, നിന്നെ എപ്പോഴും സഹായിക്കാനാണ് ഞാൻ നിന്നോട് കൂടെ ആയിരിക്കുന്നത്. ഞാൻ എപ്പോഴും നിന്നെ സഹായിക്കുമെന്ന് നിനക്കറിയാം. നീ ശ്രമിക്കുക. എന്റെ ഹൃദയം നിന്റെ വീടാണ് എന്ന് നീ മനസ്സിലാക്കിക്കൊണ്ട് നീ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമെന്ന്. അപ്പോ എനിക്കെന്ത് സന്തോഷമായിരിക്കുമെന്നോ. നീ തയ്യാറാണോ കുഞ്ഞെ? ഐ ലവ് യു ഈശോ, ഐ ലവ് യു സോ മച്ച്. ഞാൻ വെറുതെ പറയണ്ടല്ല കേട്ടോ. ശരിക്കും കുഞ്ഞെ, റേഡിയോ ഏഞ്ചലോസ് പ്രസൻസ് മൈ സോൾമേറ്റ്, എ പേഴ്സണൽ ചാറ്റ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്.